നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൺ ഐറ്റമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് കരിമീൻ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൂന്നിടത്തരം കരിമീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മീനിനുള്ളിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് അറൌണ്ട് 500 ഗ്രാം കരിമീൻ ഉണ്ടാവും. ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളൊരു മസാല തയ്യാറാക്കി എടുക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്, പകുതി നാരങ്ങേര നീര്. അത്യാവശ്യം വലിയ നാരങ്ങ ആയതുകൊണ്ട് 1 നാരങ്ങേര പകുതി നീരേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നാരങ്ങേര നീരില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ വേണമെങ്കിലും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഫിഷൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മസാലയുടെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കണം കേട്ടോ. പ്രത്യേകൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വെള്ളം വരെ ചേർക്കാം. അപ്പോൾ മസാല റെഡിയാക്കുമ്പോൾ ഒത്തിരി ലൂസാകാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടിരിക്കണം. എന്നാൽ മാത്രമേ മസാല മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഉപ്പ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാല റെഡിയായിട്ടുണ്ട്. മീനിൽ ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീന് നമ്മൾ എപ്പോഴും ഇങ്ങനെ വരഞ്ഞെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മീനിൻ്റെ ഉള്ളിൽ മസാല പെടുന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ മീനിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കട്ടിക്ക് മസാല തയ്യാറാക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റില്ല. വരഞ്ഞതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കണ്ടോ, ഇങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 2 മീനിലും കൂടി ഇതുമാതിരി മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മീനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെടുത്ത മസാല കറക്റ്റ് ആയിരുന്നു കേട്ടോ, ഒട്ടും ബാക്കി വന്നിട്ടില്ല. മീനിൽ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കരുത്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് കവർ ചെയ്യണം. എന്നിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല കേട്ടോ വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പാനിലോട്ട് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില വെച്ചുകൊടുക്കാം. കറിവേപ്പില വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മീൻ തിരിച്ചിടുമ്പോൾ മീൻ പൊടിഞ്ഞു പോകത്തില്ല, അതുപോലെ തന്നെ കറിവേപ്പിലയുടെ ഫ്ലേവർ മീനിൽ നന്നായിട്ടൊന്ന് പിടിക്കുകയും ചെയ്യും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ അധികം കുക്കിംഗ് ടൈം ഇല്ല. മാക്സിമം 10 മുതൽ 12 മിനിറ്റ് ആകുമ്പോഴത്തേക്കും മീൻ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഓരോ സൈഡും 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടണം. പിന്നെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ആദ്യത്തെ 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ മീൻ തിരിച്ചിടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേച്ച മസാലയൊക്കെ എണ്ണയിലോട്ടായിപ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആക്കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അതായത് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഞാനൊരു ഇടികല്ലി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം.
ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ചതച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മീനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചേർത്തെടുക്കേണ്ടത്. ഓരോ സൈഡിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മീന് തിരിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്ന പ്രത്യേക ഒരു ടേസ്റ്റാണ്, പ്രത്യേകിച്ച് വലിയ മീനുകൾ വറുക്കുമ്പോൾ. മീന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയുടെയും ഫ്ലേവർ മീനിൽ ഇറങ്ങും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 വെളുത്തുള്ളിയും 3 ചെറിയുള്ളിയും എടുത്തിട്ടുള്ളൂ. അപ്പം അധികം മീനുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെറിയുള്ളിയും 5-6 വെളുത്തുള്ളിയും ചേർക്കാം. അടുത്ത സൈഡും ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അടുത്ത സൈഡും ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചേർത്ത ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കരിമീൻ ദേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ സ്വാദേറെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മീൻ ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്.